Buonanotte, bro. Jai Radha Madhava Shankar गिरिवर Jaya Gopi Chandavallabha Hari Jaya Gopi Chandavallabha Hari Yeto ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय।
ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपपदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सगण रघुनाथानिदं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितांश्च। हे कृष्णकरुणा सिन्धु दीनबन्धो जगत्पदे गोपेशगोपिकाकान्ता राधाकान्त नमोऽस्तुते। तत्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी शभानुसुधे देवी प्रणमामि हरिप्रिये। वाञ्छाकल्पद्रुभ्यश्च कृपासिन्धुभ्यैव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। श्रीकृष्णचैतन्या प्रभुनित्यानन्दा श्री अद्वैतगदाधर श्रीवासादि गौरभक्तवृन्दा। हरे कृष्णा 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 हरे हरे, हरे रामा राम राम हरे हरे। मूकं करोति वाचालं पङ्कुं लङ्घायते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यईश्वरं। हरि ओं तत्सत्। ഹരേ കൃഷ്ണ ശ്രീമദ്ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പഠനവേദിയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം. എല്ലാ ഭക്തജനങ്ങളുടെയും പാദാരവിന്ദങ്ങളിൽ എൻ്റെ വിനീതമായ പ്രണാമം. അതോടൊപ്പം തന്നെ ശ്രീധർ പ്രഭുവാദർക്കും ജയപദാസ്വാമി ഗുരു മഹാരാജനും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മൾ ചർച്ച ചെയ്തു വരുന്ന മൂന്നാം അധ്യായം കർമ്മയോഗം. പതിനെട്ടാമത്തെ ശ്ലോകത്തിലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത്. ശ്ലോകം 19 വായിച്ചു തുടങ്ങാം. തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. തസ്മാദ് അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. തസ്മാദ് അസക്ത സതതം കാര്യം കർമ്മ സമാചര സക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഓം ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷഃ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷഃ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാദസക്തം സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹി അചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. പ്രഭു ഹരേ കൃഷ്ണ. പ്രഭു ഹരേ.
ॐ नमो भगवते वासुदेवाय तस्मात् सततं कर्म समाचर असक्तो हि आचरन् कर्म परमाप्नोति पुरुषः हरे कृष्ण ഹരേ കൃഷ്ണ ശ്രീല പ്രഭുവാദിന്റെ വിവർത്തനവും ഭാവാർത്ഥവും തസ്മാത് അതുകൊണ്ട് അസക്ത അനാസക്തനായിട്ട് സതതം എല്ലായ്പ്പോഴും കാര്യം കടമയെന്ന നിലയിൽ കർമ്മ കർത്തവ്യം സമാചര നിറവേറ്റുക അസക്ത അനാസക്തനായി കർമ്മ കർമ്മത്തെ ആചരൻ ആചരിക്കുന്ന പുരുഷ പുരുഷൻ ഹി നിശ്ചയമായും പരം പരമപദത്തെ ആപ്നോതി പ്രാപിക്കും. അതുകൊണ്ട് അനാസക്തനായിട്ട് എല്ലായ്പ്പോഴും കടമയെന്ന നിലയിൽ കർത്തവ്യം നിറവേറ്റുക. അനാസക്തനായി കർമ്മത്തെ ആചരിക്കുന്ന പുരുഷൻ നിശ്ചയമായും പരമപദത്തെ പ്രാപിക്കും. ഇപ്പോ ഈ ശ്ലോകം തുടങ്ങുന്നത് തന്നെ തസ്മാത് അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ശ്ലോകം തുടങ്ങുന്നത് അല്ലെ. അപ്പൊ ഏതോ ഒന്നിന്റെ തുടർച്ചയാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തില് കണ്ടത്? ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തിക്ക് വിധിക്കപ്പെട്ട കർമ്മം, അതായത് വേദാനുസൃതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, കാരണം അത് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും തന്നെ നേടാനില്ല, കാരണം അതിലും ഉയർന്ന ഒരു തലത്തിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോ അദ്ദേഹത്തിന് ഒരു ജീവിയെയും ആശ്രയിക്കേണ്ട കാര്യവുമില്ല, കാരണം അദ്ദേഹം പൂർണ്ണമായിട്ടും ഭഗവാന് സമർപ്പിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ അത് പറഞ്ഞിട്ട് പിന്നെ അർജുനോട് പറയുക, തസ്മാ അതുകൊണ്ട് നീ എന്തു ചെയ്യണം, ഒരു കർമ്മ പരീക്ഷ കൂടാതെ ഒരു കടമ എന്ന ഒരു നിലയിൽ നിന്റെ കർത്തവ്യം നിറവേറ്റണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ എന്താണ് അർജുനന്റെ കർത്തവ്യം? ഇവിടെ യുദ്ധം ചെയ്യും, അത് എന്തിനു വേണ്ടി യുദ്ധം ചെയ്യണം? ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യണം, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നാല് കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അസക്ത അനാസക്തനായിട്ട് ആസക്തി കൂടാതെ, പിന്നെ പറയുന്നു ഒരു ഡിറ്റാച്ച്മെന്റ് അതായത് അനാസക്തി, പിന്നെ പറയുന്നു ഒരു കാര്യം കർമ്മ സമാചാര ഒരു കടമ എന്നുള്ള നിലയിൽ നിന്റെ ഒരു ഡ്യൂട്ടി എന്ന നിലയിൽ നീ കർത്തവ്യം ചെയ്യണം, പിന്നെ അതോടൊപ്പം തന്നെ എന്നോടുള്ള ഭക്തി കറ കളഞ്ഞിട്ടുള്ള ഭക്തിയോട് കൂടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് നീ കർമ്മം ചെയ്യ. അപ്പോ ഇങ്ങനെ ചെയ്യുമ്പോ എന്ത് പറ്റും? ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ പരം ആപ്നോതി, നിനക്ക് തീർച്ചയായിട്ടും ഒരു സംശയവും കൂടാതെ പരമപദത്തെ പ്രാപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് ഈ ശ്ലോകത്തിലെ നാല് പോയിന്റ്. അപ്പൊ ശ്രീല പ്രഭുവാദര് ഈ പരമപദം എന്താണെന്നുള്ളതിനെ ഇവിടെ അനലൈസ് ചെയ്ത് പറയുന്നുണ്ട്. ഭാവാ പരമപദം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭക്തന്മാർക്ക് ഭഗവാനും, അതുപോലെ തന്നെ അവ്യക്തിഗതവാദികൾ അതായത് ഭഗവാന് രൂപം ഇല്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് അവർക്ക് മുക്തിയും ആണ് എന്ന് ശ്രീല പ്രഭുവാദര് പറയുന്നു. അപ്പോ നമ്മള് ഭക്തന്മാര് കൃഷ്ണഭക്തന്മാര് നമ്മൾ ഒരിക്കലും മുക്തിക്ക് വേണ്ടി കാംക്ഷിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ചൈതന്യ ചരിതാമത്തിൽ പറയുന്നുണ്ട് ഭുക്തി ഭുക്തി സിദ്ധി കാമി സകലെ അശാന്ത കൃഷ്ണഭക്ത അതേ ഏവ ശാന്ത എന്ന് പറയുന്നുണ്ട്. മുക്തിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചാലും ശരി, ഭുക്തിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചാലും ശരി, കാമ്യകർമ്മങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചാലും ശരി, എല്ലാവരും അവരെല്ലാവരും സകലെ അശാന്ത, അവരെപ്പോഴും അശാന്തരാണ്, അവർക്ക് ഒരിക്കലും സുഖം കിട്ടില്ല. അശാന്തസ്യ കുതസുഖം എന്ന് നമ്മൾ രണ്ടാം അധ്യായത്തിൽ പഠിച്ചു അല്ലെ. അപ്പോ ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചാൽ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒരു ശാന്തിയും സമാധാനവും കൈവരിക്കാനായിട്ട് സാധിക്കില്ല. അതേസമയം കൃഷ്ണഭക്ത അതേ ഏവ ശാന്ത, ഭഗവാന്റെ ഒരു ഭക്തനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എപ്പോഴും ശാന്തനായിരിക്കും. അപ്പോ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് ഈ ശ്ലോകത്തില് ശ്രീപ്രഭുവാര് ഭാവാർത്ഥത്തിൽ പറയുന്നത്. നമ്മൾ എപ്പോഴും ഭഗവാന്റെ ഭക്തി അതില് പുരോഗമിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന എന്തിനാ ഒരു നല്ല മനുഷ്യനായിട്ട്
നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വൈദിക അനുശാസന പ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് മാത്രമായില്ല, പൂർണ്ണമാകില്ല. അപ്പോ പ്രഭാകരൻ ചോദിക്കുന്നു, നമ്മളൊരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കണോ അതോ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം, ഏതാണ് ശരി എന്ന് ചോദിക്കണം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ കർമ്മം ചെയ്യണം. ഈ യജ്ഞങ്ങളും കർമ്മങ്ങളും അതെല്ലാം നമ്മൾ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങളിൽ നിന്ന് നമ്മുടെ ജീവാത്മാവിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ വൈദികാനുശാസന പ്രകാരമുള്ള എല്ലാ കർമ്മങ്ങളും. അതേസമയം കൃഷ്ണാവബോധ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാപവും പുണ്യവും ആയിട്ടുള്ള എല്ലാ കർമ്മങ്ങളുടെയും പ്രതികരണങ്ങളിൽ നിന്ന് അതീതമായിട്ട് വർത്തിക്കുന്ന ഒന്നാണ്. അപ്പോ കൃഷ്ണാവബോധം നേടിയവര് ഭഗവാന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്നു, അവർക്ക് ഫലത്തില് താല്പര്യമില്ല, അവര് പൂർണ്ണമായിട്ടും അനാസക്തരായിട്ട് ആസക്തി കൂടാതെയാണ് അവര് അവരുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള കർമ്മം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അങ്ങനെയുള്ളവര് വളരെ എളുപ്പത്തിൽ അവർക്ക് ആത്മസാക്ഷാത്കാരം നേടാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ ഭഗവാന്റെ സാമ്രാജ്യത്തിലേക്ക് എത്താനായിട്ടും സാധിക്കും. ശ്ലോകം 20. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിത ജനകാദയ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിത ജനകാദയ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിത ജനകാദയ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ഹരേ കൃഷ്ണ. കർമ്മണൈവ ഹി സംസിദ്ധം ആസ്ഥിത ജനകാദയഃ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കർമ്മണൈവ ഹി സംസിദ്ധി ആസ്ഥിത ജനകാദയ ലോകസംഗ്രഹമേവാപി സംഭവിഷ്യൻ കർത്തുമർഹസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ശ്ലോകം 20. കർമ്മണൈവ ഹി സംസിദ്ധി മാസ്തിദ ജനകാദയഃ ലോകസംഗ്രഹമേവാപി സംയവശ്യൻ കർത്തുമഹർസി അസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കർമ്മണ്യേവ ഹി സംസിദ്ധി ആസ്ഥിത ജനകാദയഃ ലോകസംഗ്രഹമേ ഭാവി സംപശ്യൻ കർത്തുമർഹസി. ഹരേ കൃഷ്ണ. കർമ്മണൈവ ഹി സംസിദ്ധി. വിദ്യസ്വാമിജി ചെറിയോട്. ഹരേ കൃഷ്ണ. കർമ്മണൈവ ഹി സംസിദ്ധി ആസ്ഥിത ജനകാദയഃ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കർമ്മണൈവ ഹി സംസിദ്ധി ആസ്ഥിത ജനകാദയഃ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ഹരേ കൃഷ്ണ. കർമ്മണൈഹി സംസിദ്ധി ആസ്ഥിത ജനകാദയഃ ലോകസംഗ്രഹമേ ഭാവി സംപശ്യൻ കർത്തുമർഹസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. കർമ്മണൈവ ഹി സംസിദ്ധി ആസ്ഥിത ജനകാദയഃ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിത ജനകാദയഃ
ലോകസംഗ്രഹമേവാപി സമ്പശ്യൻ കർത്തുമർഹസി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ കർമ്മണൈവ ഹി സംസ്ഥിതി ആസ്തിദാജനവാദയ ലോകസംഗ്രഹമേവാപി സമ്പശ്യൻ കർത്തുമർഹസി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ശ്രീല പ്രഭുവിന്റെ വിവർത്തനവും ഭാവാർത്ഥവും. ഹി എന്തെന്നാൽ ജനക ആദേഹ ജനകൻ മുതലായ രാജാക്കന്മാർ കർമ്മണ ഏവ തങ്ങൾക്ക് വിധിച്ച കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ച് സംസിദ്ധ്യം പരിപൂർണതയിൽ ആസ്ഥിത എത്തിച്ചേർന്നു. ലോകസംഗ്രഹം സമ്പശ്യൻ അതിനാൽ സാമാന്യ ജനങ്ങളെ ഓർത്തുകൊണ്ട് ഏവ അവി തന്നെയും കർത്തും കർമ്മം ചെയ്യാൻ അർഹസി നീ ബാധ്യസ്ഥനാണ്. എന്തെന്നാൽ ജനകൻ മുതലായ രാജാക്കന്മാർ തങ്ങൾക്ക് വിധിച്ച കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ച് പരിപൂർണതയിൽ എത്തിച്ചേർന്നു. അതിനാൽ സാമാന്യ ജനങ്ങളെ ഓർത്തുകൊണ്ട് തന്നെയും കർമ്മം ചെയ്യാൻ നീ ബാധ്യസ്ഥനാണ്. അപ്പോ ഈ ശ്ലോകത്തില് ഭഗവാൻ ഒരു ഉദാഹരണം പറയുന്നു. ജനകനെ എന്തുകൊണ്ടാണ് ഉദാഹരണമായിട്ട് എടുക്കാൻ കാരണം? അദ്ദേഹം 12 മഹാജനങ്ങളിൽ ഒരാളാണ്. അപ്പോ ജനകനെ പോലെയുള്ള രാജാക്കന്മാര് അവർക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവർക്ക് ആത്മസാക്ഷാത്കാരം നേടാനായിട്ട് സാധിച്ചു. വാസ്തവത്തില് ജനകനൊന്നും ഈ ആത്മസാക്ഷാത്കാരം നേടാൻ വേണ്ടിയിട്ട് വൈദിക വിധി പ്രകാരമുള്ള കർമ്മങ്ങൾ അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് ശ്രീലാപ്രഭാകർ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. അവര് സാമാന്യ ജനങ്ങൾക്ക് ഒരു മാതൃക കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നത്. കാരണം ഒരു രാജാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അവിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കില് സാധാരണ ജനങ്ങളും അതുപോലെ ചെയ്യില്ല. പക്ഷെ സാധാരണ ജനങ്ങൾക്ക് അത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം അവര് ആത്മസാക്ഷാത്കാരം നേടിയിട്ടില്ല. അപ്പൊ അവർക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്യണം. അപ്പൊ അവര് പറയാണ്, ഇപ്പൊ ജനകൻ മഹാരാജാവായിട്ട് പോലും ചെയ്യുന്നില്ലല്ലോ, ഞങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് എന്ന് അവര് സാമാന്യമായിട്ട് അവര് സംശയിച്ചേക്കാം. അപ്പൊ അതിന് ഇടവരുത്തണ്ട എന്ന് കരുതിയിട്ടാണ് ജനകൻ, മറ്റുള്ള രാജാക്കന്മാര്, ശ്രീരാമചന്ദ്രൻ, അവരെല്ലാവരും അവർക്ക് വിധിക്കപ്പെട്ട എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിച്ചുകൊണ്ടാണ് രാജ്യഭരണം നടത്തിയിരുന്നത്. ഇപ്പൊ ശ്രീലാപ്രഭാകർ പറയുന്നു, ഒരു രാജ്യത്തിന്റെ ലീഡർ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിട്ടിരിക്കണം. യുധിഷ്ഠിരൻ, അവരെല്ലാവരും ഒരു മാതൃകയായിരുന്നു. അവരെല്ലാം വൈദിക അനുശാസന പ്രകാരമായിട്ടാണ് രാജഭരണം നടത്തിയിരുന്നത്. ശ്രീരാമചന്ദ്രൻ രാജഭരണം നടത്തിയിരുന്ന സമയത്ത് ആ രാജ്യത്ത് യാതൊരു തരത്തിലുള്ള അനിഷ്ടങ്ങളും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും അനിഷ്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു രാജാവിൻ്റെ ഒരു പിടിപ്പുകേടായിട്ട് ജനങ്ങൾ അത് വിലയിരുത്തും. ഇപ്പോ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ മകൻ മരിക്കുക, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ശൈത്യം, അമിതമായിട്ടുള്ള ചൂട്, അല്ലെങ്കിൽ അകാലത്തിലുള്ള മഴ, ഇതെല്ലാം ഒരു രാജാവ് നേരായ രീതിയിൽ ഭരണം നടത്താത്തത് കൊണ്ടാണ് എന്നുള്ള പഴി കേൾക്കേണ്ടി വരും. അത് കാരണം അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ശ്രീപ്രഭുവാര് പറയുന്നു, ജനകൻ മുതലായിട്ടുള്ള രാജാക്കന്മാര് അവരെല്ലാം അവർക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടേയിരുന്നു. ജനകൻ ഒരു വലിയൊരു മഹാനായിട്ടുള്ള ഭക്തനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ 12 മഹാജനങ്ങളിൽ ഒരാളായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. അപ്പോ അതുപോലെ തന്നെ ഭഗവാന്റെ സന്തത സുഹൃത്തായിട്ടുള്ള അർജുനനും കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല. കാരണം അദ്ദേഹത്തിന് അങ്ങനെ രാജ്യഭാരത്തിനോട് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല, സ്വത്തിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഒന്നാം അദ്ധ്യായത്തില് കണ്ടു, അവർക്ക് വേണ്ട എന്തൊക്കെയാ വെച്ചാൽ അവരെടുത്തോട്ടെ, എനിക്ക് അതിനൊന്നും യാതൊരു താല്പര്യമില്ല. ഞാൻ ഭോക്ഷ്യം ഭൈക്ഷ്യം അപീഹ ലോകെ, അതായത് ഞാൻ ഭിക്ഷാടനം എടുത്തുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് പോലും തയ്യാറാണ് എന്ന് അർജുനൻ പറയുകയുണ്ടായി. അതുപോലെ തന്നെ കൃഷ്ണനും കൃഷ്ണന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു ആ യുദ്ധം ഒഴിവാക്കാൻ. പക്ഷെ എതിർകക്ഷിക്കാര് അതിന് തയ്യാറായിരുന്നില്ല. അവർക്ക് യുദ്ധം ചെയ്യണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹം. അപ്പൊ അതുകൊണ്ടാണ്
ആ 18 ദിവസത്തെ കുരുക്ഷേത്ര മഹായുദ്ധത്തിൽ എത്തിച്ചേർന്നത്. അപ്പോൾ പലപ്പോഴും നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മളത് ഭഗവാന്റെ പ്രീതിയെ കണക്കിലെടുത്തുകൊണ്ട് നമ്മളത് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ള സാമാന്യ ജനങ്ങളെ അവർക്കൊരു ഉത്തേജനം എന്നുള്ള നിലയ്ക്ക് അവരെ കർമ്മനിരതരാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവരെ കൃഷ്ണാവബോധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അപ്പോ അവരെ ആ രീതിയിൽ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ വേണം നമ്മൾ നമ്മളുടെ പ്രവൃത്തികൾ ചെയ്യാനായിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഒരു ഒരു ഉദാഹരണം അതായത് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അടുത്ത ശ്ലോകങ്ങൾ വായിക്കാൻ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശ്ലോകം 21. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവ തരോജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. യദ്യദാചരതി ശ്രേഷ്ഠേ തത്തദ്ദേവതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദ്ദേവതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇത്യദാചരതി ശ്രേഷ്ഠ തദ്ദേവദോതരോ ജനഃ സ യത് പ്രമാണം കുരുതേ ലോകസ്ഥ ധനുർവര വർദ്ധതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇത്യദാചരതി ശ്രേഷ്ഠ തദ്ദേവദരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്ഥനു വർദ്ധതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യദ്യദാചരതി ശ്രേഷ്ഠ തദ്ദേവ തരോജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീരപ്രഭുവിന്റെ വിവർത്തനവും ഭാവാർത്ഥവും. ശ്രേഷ്ഠ, ഒരു ശ്രേഷ്ഠനായ വ്യക്തി, യത് യത് ആചരതി, എന്ത് തന്നെ ചെയ്താലും, ഇതരഹ ജനഹ, സാധാരണ ജനങ്ങൾ, തത് തത് ഏവ ആചരതി, അതിനെ അനുകരിക്കുന്നു. സഹ, അദ്ദേഹം, യത് യാതൊന്നിനെ പ്രമാണം കുരുതി, മാനദണ്ഡമായി സ്വീകരിക്കുന്നുവോ, ലോകഹ, ലോകമൊട്ടാകെ, തത് അതിനെ അനുവർത്തതെ, പിന്തുടരുന്നു. ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്തു തന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അതിനെ അനുകരിക്കുന്നു. അദ്ദേഹം യാതൊന്നിനെ മാനദണ്ഡമായി സ്വീകരിക്കുന്നുവോ, ലോകമൊട്ടാകെ അതിനെ പിന്തുടരുന്നു. അപ്പോ സാധാരണ ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു രാജ്യത്തിന്റെ നേതാവ് എപ്രകാരമാണ് ഭരണം നടത്തുന്നത് എന്നുള്ളത്. അപ്പൊ ഒരു രാജാവ് കള്ളനാലും കൊള്ളക്കാരനാണെന്നുണ്ടെങ്കിൽ സാധാരണ ജനങ്ങൾ അതുപോലെ എത്തിത്തീരും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ആചരതി. ആചാര്യൻ എന്നുള്ള വാക്ക് തന്നെ വന്നിരിക്കുന്നത് ആചരതി എന്നുള്ള വാക്കിന്നാണ്. ആചാര്യൻ അതായത് വൈദിക അനുശാസന പ്രകാരം ഉള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയാണ് ആചാര്യൻ, ആധ്യാത്മിക ഗുരു, നമ്മള് ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോ അവര് ഗുരു സാധു ശാസ്ത്ര, അവര് അവരുടെ മുൻ ആചാര്യന്മാര് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതുപോലെ തന്നെ സന്ത് നല്ല ഭക്തന്മാർ എന്താണോ പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ശാസ്ത്രങ്ങളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, അതാണ് അവർ ആധാരമാക്കിക്കൊണ്ട് അവരുടെ
നമുക്കുള്ള മാർഗദർശനം അവര് നൽകുന്നത്. അല്ലാതെ അവർ അവരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഒന്നും തന്നെ നൽകുന്നില്ല. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ പ്രാക്ടിക്കലാണ്. ശ്രീല പ്രഭാകര പറഞ്ഞുകൊണ്ട് തന്നെ ഭാവാർത്ഥം തുടങ്ങുന്നത് തന്നെ പ്രായോഗികമായി നല്ല പ്രവൃത്തികളാൽ സമൂഹത്തെ ഉദ്ബുദ്ധരാക്കാൻ കഴിവുള്ള ഒരു നേതാവിനെയാണ് പൊതുജനങ്ങൾക്ക് ആവശ്യം. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് സാധാരണ ജനങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ അവർക്ക് അവരുടെ കർമ്മം ചെയ്യാനായിട്ട് സാധിക്കും, അപ്രകാരം അവരുടെ കർമ്മം ചെയ്തുകൊണ്ട് അവർക്ക് എങ്ങനെ ആധ്യാത്മിക മാർഗത്തിൽ പുരോഗതി നേടാനായിട്ട് സാധിക്കും, ഇതാണ് ഒരു ശ്രേഷ്ഠനായിട്ടുള്ള ഒരു നേതാവ് കാണിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു പുകവലിക്കുന്ന ഒരാൾക്ക് മറ്റുള്ള ഒരു വ്യക്തിയോട് പുകവലിക്കാൻ പാടില്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല എന്ന് ശ്രീല പ്രഭാകര ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരിക്കൽ ഗാന്ധിജിയുടെ അടുത്ത് ഒരു കുട്ടിയും കൊണ്ട് ഒരു അമ്മ ചെന്നിട്ട് ഗാന്ധിജി ഇദ്ദേഹം ഇവൻ ചോക്ലേറ്റ് കഴിക്കുന്നു, അപ്പൊ കുട്ടിയോട് പറയണം ചോക്ലേറ്റ് കഴിക്കരുത് എന്ന് പറയണം. അപ്പൊ ഗാന്ധിജി എന്ത് പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞിട്ട് നീ വന്നു. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോ പറഞ്ഞു നീ ചോക്ലേറ്റ് കഴിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോ ചോദിച്ചു അപ്പൊ അങ്ങക്ക് ഇത് കഴിഞ്ഞ ആഴ്ച പറയായിരുന്നില്ല. അപ്പൊ ഗാന്ധിജി പറഞ്ഞു ഞാൻ അന്ന് ചോക്ലേറ്റ് കഴിച്ചിരുന്നു, അപ്പൊ എനിക്ക് എങ്ങനെയാ വേറൊരാളെ ഉപദേശിക്കാനായിട്ട് സാധിക്കുക. അപ്പൊ ഞാനത് നിർത്തി, അപ്പൊ അതിനുശേഷമാണ് ഞാൻ വേറൊരാളെ ഉപദേശിക്കുന്നത്. അപ്പൊ അതുപോലെ ആയിരിക്കണം, നമ്മള് എന്താണോ നമ്മള് ചെയ്യുന്നത് ആചരിക്കുന്നത് അതാണ് നമ്മൾ മറ്റുള്ളവർക്ക് നമ്മളൊരു മാർഗദർശനമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും അത്രയും മേന്മറിയേറിയ പ്രവൃത്തികളായിരിക്കണം. അല്ലാതെ നമ്മൾ ചെയ്യുന്നതൊന്ന് പറയുന്നതൊന്ന് അത് ഒരിക്കലും ജനങ്ങളിൽ നമുക്കൊരു വിശ്വാസത നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ജയപതാകസ്വാമി ഗുരു മഹാരാജ് ഈ പ്രസ്ഥാനത്തിൽ വരുന്നതിന് മുമ്പ് ഇതുപോലെ അദ്ദേഹം പള്ളിയിൽ അച്ഛനാവാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇതുപോലെ ഒരു പള്ളിയിലെ അച്ഛൻ്റെ അസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെ കൂടി. അപ്പോ ഇദ്ദേഹം നോക്കിയപ്പോൾ ഗുരുമഹാരാജൻ നോക്കിയപ്പോൾ ഇദ്ദേഹം ഈ പറയുന്നതൊന്നാണ് മറ്റുള്ളവർക്ക് പ്രീച്ചിങ് ചെയ്യുന്നു ഒന്ന്. പക്ഷെ രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹം വൈനും പിന്നെ പെണ്ണുപിടുത്തം ഒക്കെ ആയിട്ട് അങ്ങനെ കഴിയുന്നതാണ് കാണുന്നത്. അപ്പോ ഗുരുമഹാരാജ് ചോദിച്ചു ഇതെന്താ അങ്ങ് ചെയ്യുന്നത്, അങ്ങ് ഇതല്ലല്ലോ പകല് പ്രീച്ച് ചെയ്തിരുന്നത്. അപ്പോ പറഞ്ഞു അത് വേറൊന്ന്, അത് എന്റെ അത് ഉപജീവന മാർഗമാണ് പ്രീച്ചിങ് എന്ന് പറയും. അപ്പോ അത് രണ്ടും കൂടെ ഒത്തുപോകുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ അവിടെ നിന്ന് അപ്പൊ തന്നെ ഗുരുമഹാരാജ് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാ ചെയ്യുന്നത്, പിന്നെ ഒരിക്കലും അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുപോലെയാണ് നമ്മള് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ആചരിച്ചുകൊണ്ട് വേണം നമ്മൾ അത് മറ്റുള്ളവർക്ക് ഒരു മാർഗദർശനം നൽകാനായിട്ട്. നമ്മളത് നമുക്കത് ആചരിക്കാനായിട്ട് നമ്മുടെ വൈദിക ഗ്രന്ഥങ്ങളുണ്ട്, മനുസംഹിത, ശ്രീമദ് ഭാഗവതം, ശ്രീമദ് ഭഗവത്ഗീത. ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനുമായിട്ട് യാതൊരു വ്യത്യാസമില്ല, പ്രത്യക്ഷ കൃഷ്ണയവഹി. അതുപോലെ തന്നെ ഒരു ആചാര്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുന്നില് നേരിട്ട് കാണാവുന്ന ഭഗവാന്റെ തന്നെ സ്വരൂപമാണ്. 11-ാം സ്കന്ധത്തില് ഭഗവാൻ ഉദ്ധവരോട് പറയുന്നുണ്ട് ആചാര്യൻ മാം വിജാനീയൻ, ഒരു ആധ്യാത്മിക ഗുരുവിനെ എന്നിൽ നിന്നും വേറിട്ട് കാണരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഒരു ആധ്യാത്മിക ആചാര്യൻ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നമ്മളെ സംബന്ധിച്ച് ഭഗവാൻ തന്നെയാണ്. അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോ ഈ വൈദിക ഗ്രന്ഥങ്ങളെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ ഇപ്പൊ ലഭിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് അതില് എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് പ്രകാരം വേണം നമ്മൾ നമ്മുടെ ജീവിതചര്യ ചിട്ടപ്പെടുത്താനായിട്ട്. 4 സമ്പ്രദായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഒരു ബ്രഹ്മ മാധവ ഗൗഡിയ സമ്പ്രദായം, രുദ്ര സമ്പ്രദായം, പിന്നെ ശ്രീ സമ്പ്രദായം, നിമ്പാർക്ക സമ്പ്രദായം. ഇതിലിപ്പോ നിമ്പാർക്ക സമ്പ്രദായം അതായത് കുമാര സമ്പ്രദായം അത് മാത്രമേ വീക്ക് ആയിട്ടുള്ളൂ, അതിപ്പോ എവിടെയും കാണുന്നില്ല. പക്ഷെ മറ്റുള്ള 3 സമ്പ്രദായങ്ങളും ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോ നമ്മള് നമ്മുടെ ഭാഗ്യം കൊണ്ട് നമ്മുടെ ബ്രഹ്മ മാധ്വ ഗൗഡിയ സമ്പ്രദായം, ഇപ്പൊ ബ്രഹ്മാവിൽ നിന്ന് വന്ന പരമ്പരയിലാണ് നമ്മൾ ഇപ്പൊ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉടുപ്പിലത്തെ മാധ്വാചാര്യര്, മാധ്വാചാര്യരുടെ കുറച്ച് ശിഷ്യന്മാർ ഇപ്പൊ ഈയിടെ അടുത്ത കാലത്ത് ഇവിടെ മായാപ്പൂര് വരെ ഉണ്ടായി കഴിഞ്ഞ ആഴ്ച. അതുപോലെ തന്നെ ചൈതന്യം മഹാപ്രഭു നമ്മളുടെ ഈ സമ്പ്രദായത്തിലെ തന്നെ സ്വയം ഭഗവാൻ തന്നെ മഹാപ്രഭുവായിട്ട് അവതരിച്ചാണ്
അതും ഒരു ഭക്താവതാരം, ഭക്തന്റെ അവതാരം എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇത്രയും ഫേവറബിൾ ആയിട്ടുള്ള എല്ലാ സിറ്റുവേഷനും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് അത് ഫോളോ ചെയ്യാൻ മാത്രമേ വേണ്ടൂ. അപ്പോ കഴിഞ്ഞ ശ്ലോകത്തിന്റെ തുടർച്ചയായിട്ടാണ് ഒരു ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി എന്ത് തന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ള ഒരു ഉദാഹരണം കഴിഞ്ഞ ശ്ലോകത്തില് ഭഗവാൻ പറയുകയുണ്ടായ ജനകാദേഹ, ജനകൻ മുതലായവർ. അപ്പൊ അവരെല്ലാം മഹാജനങ്ങളാണ്, 12 മഹാജനങ്ങളാണ് ഉള്ളത് അല്ലെ. ശ്രീമദ് ഭാഗവതന്റെ 6-ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട് മഹാജനങ്ങളെ പറ്റിയിട്ട്. ആരാണത് പറയുന്നത്? അത് പറയുന്നത് യമരാജനാണ്. യമരാജന് യമദൂതന്മാരോട് പറയുന്നു, അജാമിലനെ കൊണ്ടുവരാൻ പറ്റാതെ അവർ തിരിച്ചു പോയിട്ട് അങ്ങനെ യമരാജനോട് ചോദിക്കുകയാണ്, ഒരു സംഭവം ഉണ്ടായി, വിഷ്ണുദൂതന്മാര് ഭഗവാന്റെ തന്നെ അതേ രൂപത്തിലുള്ള കുറച്ച് പേര്, നല്ല സുന്ദരന്മാരായിട്ടുള്ള 4 പേര് വന്നിട്ട് ഞങ്ങളെ അവിടെ നാട്ടി ഓടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇത്രേ വിലയുള്ളൂ ഈ ലോകത്തില്. അപ്പോ അങ്ങാണ് പരമോന്നതനായിട്ടുള്ള വ്യക്തി എന്നാണ് ഞങ്ങളെല്ലാം ധരിച്ചിരുന്നത്. അപ്പോ യമരാജൻ പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെയല്ല, ഭഗവാൻ കൃഷ്ണനാണ് എല്ലാത്തിൻ്റെയും, എന്റെ പോലും ബോസ് ഭഗവാൻ കൃഷ്ണനാണ്. അപ്പൊ അങ്ങനെ ആ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ 12 മഹാജനങ്ങളെ പറ്റിയിട്ട്. സ്വയംഭു നാരദ ശംഭു കുമാര കപിലം മനുഹു ബലിർ വയ്യാസകിർ വയം എന്ന് പറയുന്നുണ്ട്. അപ്പോ സ്വയംഭു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മാവ്, പിന്നെ നാരദര്, പിന്നെ ശംഭു. ശംഭു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാദേവൻ. കുമാര, 4 കുമാരന്മാര്, സനകൻ, സനന്ദൻ, സനാതനൻ, സനത് കുമാരൻ, പിന്നെ കപിലദേവൻ, പിന്നെ മനു. മനുവാണ് സ്വയംഭു അമ്മൻ. അപ്പൊ ആദ്യം പറഞ്ഞ സ്വയംഭു എന്ന് പറയുന്നത് ബ്രഹ്മാവാണ്, പിന്നെ പറയുന്ന മനു എന്ന് പറയുന്നത് സ്വയംഭു അമ്മ, ബ്രഹ്മദേവന്റെ തന്നെ പുത്രൻ, മാനസിക പുത്രൻ. പിന്നെ മഹാബലി, പിന്നെ വൈയാസകി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖദേവ് ഗോസ്വാമി. വ്യാസദേവനെ കണക്കിൽ കൂട്ടിയിട്ടില്ല 12 മഹാജനങ്ങൾ, പക്ഷെ വ്യാസദേവന്റെ പുത്രനായിട്ടുള്ള സുഖദേവ് ഗോസ്വാമി 12 മഹാജനങ്ങളുടെ ഒരാളാണ്. പിന്നെ വയം, വയം എന്ന് പറഞ്ഞാൽ സ്വയം ഞാൻ തന്നെ, അതായത് യമരാജൻ പറയുന്നതാണ് ഞാനും ഈ 12 മഹാജനങ്ങളിൽ ഒരാളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മഹാജനങ്ങളുടെ പാദം നമ്മൾ പിന്തുടരണം എന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. മഹാജനോ ഏന ഗതസ്സ പന്താഹ, പന്താഹ എന്ന് പറഞ്ഞാൽ വഴി, അവരുടെ പാദം നമ്മൾ പിന്തുടരണം. മഹാജനങ്ങൾ ഏത് രീതിയിലാണോ നമുക്ക് ഭഗവത് ഭക്തി കാണിച്ചു തന്നിരിക്കുന്നത് അത് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അല്ലാതെ നമ്മൾ സ്വയം ആരെങ്കിലും എന്തെങ്കിലും ചമച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് ഗുരുക്കന്മാർ, ഫേക്ക് ഗുരുക്കന്മാർ ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാം. കാവ്യ വസ്ത്രം ഉടുത്തുകൊണ്ട് മാത്രം ഒരാൾ സന്യാസി ആകുന്നില്ല, അതുപോലെ നല്ല രീതിയിൽ നല്ല വാചാലതയോട് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഒരു ആധ്യാത്മിക ആചാര്യനായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ആരാണോ ഗുരു, സാധു, ശാസ്ത്രം, ഈ 3 കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത്, അതുപോലെ ഈ 4 സമ്പ്രദായങ്ങളിൽ വരുന്ന ആചാര്യന്മാർ, അവരെ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഭക്തി, നമ്മൾ ചെയ്യുന്ന കർമ്മയോഗം, അത് ഭക്തിയുത സേവനം ആയിട്ട് നമ്മൾ അനുഷ്ഠിക്കണം. നമുക്ക് അതിന് നമ്മുടെ തന്നെ പ്രസ്ഥാനത്തിനുള്ള ഉദാഹരണങ്ങളുണ്ട്. ഭക്തി വിനോദ് ടാക്കൂർ, അദ്ദേഹം ഒരു ഗൃഹസ്ഥനായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ എല്ലാ കടമകളും നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം ഭക്തി മാർഗത്തിൽ വളരെ ഉന്നതനായിട്ടുള്ള നിലയിലായിരുന്നു അല്ലെ. 6 ഗോസ്വാമിമാരാണ്, 6 ഗോസ്വാമിമാരാണ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷെ ഭക്തി വിനോദ് ഠാക്കൂറിനെ 7th ഗോസ്വാമി, അതായത് 7-ാമത്തെ ഗോസ്വാമിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് നമ്മുടെ പരമ്പര. അതുപോലെ തന്നെ ശ്രീരാപ്രഭാകരൻ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നമുക്ക് ഒരു മാർഗദർശനമായിട്ട് നമുക്ക് സമർപ്പിച്ചിരിക്കുകയാണ് അല്ലെ. അപ്പോ ഇതെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ശങ്കരാചാര്യര്, മാധ്വാചാര്യര്, ചൈതന്യ മഹാപ്രഭു, അവരെല്ലാം സ്വയം അവർ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ, എങ്ങനെ നമ്മള് ഭക്തിമാർഗം പരിശീലിക്കണം എന്നുള്ളത്. അപ്പൊ നമ്മള് അത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. നമുക്ക് കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഇത്രയും സുലഭമായിട്ട് നമുക്ക് നമ്മുടെ വൈദിക ഗ്രന്ഥങ്ങള് ലഭ്യമാണ്, അതുപോലെ തന്നെ ആധ്യാത്മിക ഗുരുക്കന്മാര് നമുക്ക് ലഭ്യമാണ്. അപ്പൊ നമ്മള് അതെല്ലാം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സംശയവും കൂടാതെ നമുക്ക് ഭഗവദ്ധാമത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും എന്നുള്ളത് അത് വളരെ ഒരു കാര്യമാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല. ഇതാണ് നമുക്ക്
ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടുള്ള കാര്യം. ഭഗവാൻ കൃഷ്ണനും അത് ഒരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിച്ചുകൊണ്ട് നമുക്കൊരു മാർഗദർശനം നൽകുകയുണ്ടായി. അടുത്ത ശ്ലോകത്തില് ഭഗവാൻ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. നമേ പാർത്ഥാസി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. നമേ പാർത്ഥാസി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. ഹരേ കൃഷ്ണ. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. ഹരേ കൃഷ്ണ. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. ഹരേ കൃഷ്ണ. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനാവാപ്തമവാപ്തവ്യം വർത്തേയേവ ച കർമ്മണി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനാവാപ്തമവാപ്തവ്യം വർത്തതായേവ ച കർമ്മണി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമേ പാർത്ഥസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനാവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനാവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമേ പാർത്ഥാസി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനാവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. ഹരേ കൃഷ്ണ. നമേ പാർത്ഥാസി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനാവാപ്തമവാപ്തവ്യം വർത്ത കർമ്മണി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുവിന്റെ വിവർത്തനം ഭാവാർത്ഥം. പാർത്ഥ, ഹേ പാർത്ഥ, ത്രിഷു ലോകേഷു മൂന്ന് ലോകങ്ങളിലും മേ എനിക്ക് കർത്തവ്യം ചെയ്യേണ്ടതായിട്ട് ന അകിഞ്ചന ഒന്നും തന്നെ ന അസ്തി ഇല്ല. മേ എനിക്ക് അനവാപ്തം വേണ്ടതും അവാപ്തവ്യം പ്രാപിക്കേണ്ടതായിട്ടും ന ഒന്നുമില്ല. വർത്ത ഏവച്ച കർമ്മണി, എങ്കിലും ഞാൻ വിധിക്കപ്പെട്ട കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഹേ പാർത്ഥ, മൂന്ന് ലോകങ്ങളിലും എനിക്ക് ചെയ്യേണ്ടതായിട്ട് ഒന്നും തന്നെ ഇല്ല. എനിക്ക് വേണ്ടതും പ്രാപിക്കേണ്ടതായിട്ടും ഒന്നുമില്ല. എങ്കിലും ഞാൻ വിധിക്കപ്പെട്ട കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഭഗവാൻ വിധിക്കപ്പെട്ട കർമ്മങ്ങള് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിനുള്ള കാരണം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, യദ്യത് ആചരതി ശ്രേഷ്ഠ. അപ്പൊ ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ എന്താണോ ചെയ്യുന്നത് അതാണ് സാധാരണ ജനങ്ങള് അനുകരിക്കുന്നത്. അപ്പോ ഭഗവാൻ ചെയ്യാതിരിക്കുക എന്നുണ്ടെങ്കിലോ സാധാരണ ജനങ്ങളും ചെയ്യില്ല, ഭഗവാനെ ഒരു മാതൃകയായിട്ട് കാണിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ ചെയ്യുന്നത്. ഭഗവാൻ സന്ദീപിനി മഹർഷിയെ തന്റെ ഗുരുവായിട്ട് സ്വീകരിച്ചു. ആ ഗുരുവിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു സാധാരണ സ്റ്റുഡന്റ് എങ്ങനെയാണ് ഗുരുവിനെ സേവിക്കുന്നത് അതുപോലെ തന്നെ എല്ലാം ചെയ്തു. ആ വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, വിറകുടിക്കാൻ പോയിരുന്നു അല്ലെ. അപ്പോ അങ്ങനെ നമുക്കൊരു മാതൃക കാണിച്ചു തരണ്ട ഭഗവാൻ. അപ്പോ ഭഗവാൻ ഇവിടെ പറയുന്നു, എനിക്കിതൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇവിടെ മാത്രല്ല, മൂന്ന് ലോകങ്ങളിൽ എനിക്ക് യാതൊന്നും തന്നെ ചെയ്യാനില്ല.
എന്നെ യാതൊരു കർമ്മങ്ങളും എന്നെ ബാധിക്കുന്നില്ല. നമാം കർമാണി ലിംബന്തി, ഒരു കർമ്മങ്ങളും എന്നെ ബാധിക്കില്ല. ഇനി എനിക്ക് ഒന്നും നേടാനും ഇല്ല, അല്ലെ, ഒന്നും പ്രാപിക്കാനും ഇല്ല. കാരണം ഞാൻ ആരാണ്? ഞാൻ ആത്മാരാമനാണ്, ആത്മതൃപ്തനാണ്, ആത്മസന്തുഷ്ടനാണ്. അപ്പോ ഇതൊന്നും ഇല്ലാത്തൊരു വ്യക്തിക്കാണ് ഇതിൻ്റെയൊക്കെ പുറകെ പോകേണ്ടി വരുന്നത്. ഇപ്പോ ഭഗവാൻ എല്ലാം തികഞ്ഞവനാണ് അല്ലെ. വൈദിക സാഹിത്യത്തിൽ പറയുന്നതിനാണ് തമീശ്വരാണാം പരമം മഹേശ്വരം, തം ദേവതാനാം പരമം ച ദൈവതം, പതിം പതിനാം പരമാം പരസ്താത് വിതാമദേവം ഭുവനേശമീഠ്യം. അപ്പോ എല്ലാ ദേവതമാരുടെയും ഭഗവാൻ ആണ്, ഈശ്വരനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അതുപോലെ തന്നെ മഹേശ്വരം എല്ലാ ഈശ്വരന്മാരിലും വെച്ചിട്ട് ഏറ്റവും ഉയർന്ന തലത്തിലാണ്. പിന്നെ പറയുന്ന എന്താണ്, നതസ്യ കാര്യം കരണം ച വിദ്യതെ, എനിക്ക് ഒന്നും ചെയ്യാനുമില്ല. അപ്പോ ഞാൻ എല്ലാം കൊണ്ടും പൂർണ്ണ തൃപ്തനാണ്, ആത്മാരാമനാണ്. അപ്പൊ എനിക്ക് ഒന്നും തന്നെ ചെയ്യാനില്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ മറ്റുള്ളവർക്ക് ഒരു ഉദാഹരണം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് വിധിക്കപ്പെട്ട എല്ലാ കർമ്മങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അത് പറയുന്നത്. അപ്പോ നമ്മൾ എന്തിനു വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്? നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും നേടണം അല്ലെ. ഇപ്പോ ഓഫീസിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓഫീസിൽ പോയി 8 മണിക്കൂർ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തുച്ഛമായിട്ടൊരു ശമ്പളം കിട്ടും. പിന്നെ റിട്ടയർ ആവുന്ന സമയത്ത് പെൻഷൻ, ഗ്രാറ്റുവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോ നമ്മള് ഒന്നും നേടണ്ട എന്നുള്ള ഉദ്ദേശത്തോട് കൂടി നമ്മൾ ഒരിക്കലും നമ്മൾ ജോലി ചെയ്യാനായിട്ട് പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ നേടണം, വർഷാവർഷം ഇൻക്രിമെന്റ് കിട്ടണം. കാരണം നമുക്ക് അതുകൊണ്ട് പല ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും ചെയ്ത് തീർക്കാനുണ്ട്. പക്ഷെ ഭഗവാന് അങ്ങനെയൊന്നുമില്ല. ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നാണ് നമുക്ക് ഇതെല്ലാം കിട്ടുന്നത് അല്ലെ. ഭഗവാൻ ഈ ശ്രീമദ് ഭഗവത്ഗീതയില് നമുക്കറിയാം എല്ലാ സ്ഥലങ്ങളിലും ശ്രീ ഭഗവാൻ ഉവാച, ശ്രീ ഭഗവാൻ ഉവാച എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് പരാശര മഹർഷി പറഞ്ഞു, 6 തരത്തിലുള്ള ഓപ്പുലൻസ്, ഐശ്വര്യസ്യ സമുദ്രസ്യ വീര്യസ്യ യശസ്സ ശ്രീയഹ ജ്ഞാന വൈരാഗ്യവശ്ചൈവ ഷണ്ണം ഭഗ ഇതിൻ ഗണ എന്ന് പറയുന്നുണ്ട്. അതായത് എല്ലാ ഐശ്വര്യവും സമഗ്രസ്യ എന്നാ പറയുന്നത്, ഐശ്വര്യസ് സമഗ്രസ്യ. പിന്നെ എല്ലാ വീര്യവും, പിന്നെ യശസ്, ശ്രീ, അതുപോലെ തന്നെ ജ്ഞാനം, വൈരാഗ്യം. ഭഗവാൻ ഇതൊക്കെ ഉണ്ടെങ്കിലും ഭഗവാൻ ഇതിനോടൊന്നിനും ആസക്തിയില്ല. അപ്പൊ ഇതെല്ലാം പൂർണമായിട്ട് തികഞ്ഞ വ്യക്തിയാണ് ഭഗവാൻ. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് എനിക്കൊന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല, പക്ഷെ എന്നാലും ഞാൻ സാധാരണ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ആർക്കെന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.